ം ബാക്ക് ടു കിച്ചൺ എന്തൊക്കെയുണ്ട് ശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പം പറയുന്ന ഓഡിയോയും ഈ വീഡിയോൻ്റെ ഓഡിയോയും തമ്മിൽ ഒട്ടും സിംഗില്ല എന്ന് എനിക്കറിയാം കാരണം ആ ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തെങ്കിലും പക്ഷേങ്കിൽ ആ ഒരു സൗണ്ട് കൊടുക്കാൻ പറ്റില്ല അത് ഭയങ്കര വൃത്തിയിട്ടൊരു സൗണ്ടായിപ്പോയി പിന്നെ എൻ്റെ ലുക്ക് കണ്ടാൽ അറിയാമല്ലോ എണീച്ച് വന്നിട്ടേ ഉള്ളൂ നല്ലോണം ലേറ്റായി എണീക്കുക കാരണം നൈതിക്കുട്ടനെ സുഖമില്ല എനിക്കും ജലദോഷമാണ് അതുകൊണ്ട് തന്നെ എണീച്ച് വരാൻ നല്ല ലേറ്റ് ഞങ്ങൾ എണീച്ച് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാന ഐദി കൂടനെ എനിക്ക് ഞാൻ എണി ചടുക്കളേ പോയി ചായയ വെച്ചി ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി നോക്കാന്ന് ವಿಚಾರിക്കുമ്പോൾ എത്തക്കും ഐദി കൂടനെ എണിസ്റ്റ് ഉണ്ടായി ഇല്ല നമുക്ക് ഡോക്ടർ കാണിക്കോ കാണിക്കേറ്റാ സ്റ്റീം ഇയാല നമുക്ക് സ്റ്റീം ചെയ്യാ സ്റ്റീം ചെയ്യാ നൈതി എണീച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഞാനിങ്ങനെ ചോദിച്ചു മോന് സുഖം ഉണ്ടോയെന്ന് എന്ന് അപ്പം ഇല്ല ഡോക്ടർ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കാണിക്കാൻ പോകണോ എന്ന് അപ്പോൾ ജലദോഷം ഭയങ്കര സീവിയർ ആയിട്ടില്ല എന്നാലും ഇവിടെ ഭയങ്കര ക്ലൈമറ്റ് പെട്ടെന്ന് ഉണ്ടായതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റീൽസിലും വീഡിയോസിലൊക്കെ ഭയങ്കര തണുപ്പായി നല്ല തണുപ്പായി നമ്മൾ എന്താണ് ഈ ജാക്കറ്റ് ജാക്കറ്റൊന്നും ഇടാണ്ട് പുറത്ത് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേ അപ്പോൾ ഇവന് ജലദോഷം പെട്ടെന്ന് വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വന്നത് ഒരു സിനിമ കാണാൻ വേണ്ടി പോയതാ അപ്പോളേ ഞാൻ ഇവരോട് രണ്ടാളും പറഞ്ഞാൽ നമുക്ക് കാർ എടുത്തിട്ട് പോവാം ബൈക്കിൽ പോവണ്ടാ പറഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടാക്കും ബൈക്കിൽ പോകണം തന്നെ രാത്രി പത്ത് മണിയുടെ ഷോ അപ്പോൾ തിരിച്ച് വരുമ്പം നമ്മൾ എന്തായാലും ഒരു മണിയെല്ലാം ആവുമല്ലോ അപ്പോളേ ഞാൻ പറഞ്ഞ ജല നൈതിക്ക് ജലദോഷം പിടിക്കും ചെറിയ കാറ്റടിച്ചാൽ മതി പക്ഷെ രണ്ടാകും ബൈക്കിൽ പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ പോയി അന്ന് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇവർ ജലദോഷം സ്റ്റാർട്ട് ചെയ്തത് നല്ലോണം ഇല്ല എന്നാലും ചെറുങ്ങനെ ഉണ്ട് അപ്പം ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് കളിച്ച് വീണ്ടും തണുത്ത കാറ്റിൽ അടിച്ച് കഴിഞ്ഞാൽ ജലദോഷം ജാസ്തിയാവുമല്ലോ അപ്പം പിന്നെ അതൊരു പനിയിലേക്ക് കലാശിക്കും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഞാൻ ഇവനെ വിട്ടില്ല പിന്നെ ഐ എസ്സിന് ഒന്നുമല്ലല്ലോ വിളിക്കുന്നില്ല പ്ലേ സ്കൂളിലാണല്ലോ പോയത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും അങ്ങനെ ഞാൻ ലീവ് എടുത്തു പിന്നെ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സമയം ഓൾറെഡി പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ഇവരടുത്ത് രണ്ടുപേരത്തും ഒരു ഒപ്പീനിയൻ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ അതോ ഡയറക്റ്റ് ലഞ്ചിലേക്ക് പോയാൽ മതി അപ്പം ഭാഗ്യം കൊണ്ട് രണ്ടാളും പറഞ്ഞ് രണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട പറഞ്ഞു ഇതിൽ കുട്ടനെ വിശക്കുന്നില്ല ബനാനമതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പിന്നെ സാഹചര്യം വല സോപ്പിട്ടെടുത്തു നിനക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു പിന്നെ നിനക്കായിട്ടെങ്ങനെയുണ്ടാക്കുക അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ നേരെ ലഞ്ചിലേക്കാന്ന് പോയത് ലഞ്ചാണെങ്കിലും പണി ഇന്നൊന്നുമില്ല കാരണം എന്താണെന്ന് പറയുമോ കഴിഞ്ഞ ദിവസം അതായത് അതിൻ്റെ തലേ ദിവസം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറും കറിയും പെട്ടെന്നൊരാഗ്രഹം വന്ന് ചോറും കറിയെല്ലാം ഉണ്ടാക്കണം എന്നുള്ളത് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എന്ത് ഉടായിപ്പരിപാടി കാണിച്ച് തിന്നത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ചോറ് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ രാത്രി പെട്ടെന്ന് ഒരാഗ്രഹം ഭയങ്കര തണുപ്പിലായപ്പോൾ ചൂടുള്ള എന്തെങ്കിലും കഴിക്കണം തോന്നി അപ്പം അങ്ങനെ ചോറും പിന്നെ പരിപ്പ് മുരിങ്ങയും കറിയും പരിപ്പ് മുരിങ്ങ ഇല മുരിങ്ങിയയിലക്കറിയില്ലേ മുരിങ്ങിയലേൻ്റെ കറിയും ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടുത്തെ കോമര എൻ്റെ ഉണ്ട് ആ കോമരത്തിൻ്റെ ഒച്ചയാണ് നിങ്ങളിപ്പോൾ കേട്ടിന് ഉണ്ടോയെന്നറിയില്ല ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ തലേ ദിവസം പരിപ്പ് മുരിങ്ങ മുരിങ്ങിയലേൻ്റെ കറിയും വെച്ച് അയില പൊരിച്ചിട്ടുണ്ടായി അതുപോലെ തന്നെ നമ്മളെ നാടൻ പയറില്ലേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായേ അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം സാഹചര്യ ഓഫീസിൽ പോവും അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി എക്സ്ട്രാ സ്കൂളിലേക്ക് ഓഫീസിലേക്ക് പോയില്ല നൈതികുട്ടനെ സുഖം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ ഉണ്ട് അത് വെച്ച് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ നമുക്കില്ല കേട്ടോ അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ആയിട്ടുള്ളൊരു ദിവസമാണ് പക്ഷേ ഞാൻ ടൂറു വരണല്ലോ നമ്മളെ വീഡിയോസ് എടുക്കുന്നതും എന്നോട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാനില്ല അതങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ ചായ മാത്രം വെച്ച് സാഹചര്യം കൊണ്ടു കൊടുക്കാണ് സാഹചര്യം പോയി പൊയ്യ മീറ്റിങ്ങിലാണ് പക്ഷെ ഞാനിങ്ങനെ ഇങ്ങോട്ട് നോക്കി സാഹചര്യം അറിയില്ല ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കാരണം സാഹചര്യം എഴുന്നേറ്റപ്പോഴേ ഡയറക്റ്റ് പോവുക ആ റൂമിലേക്കാണ് പല്ല് തേച്ച നേരെ പോവുക ആ റൂമിലേക്കാണ് അപ്പം അന്നേരം ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ ചായയും കൊണ്ട് കൊടുത്തു തുണി ഒന്നും ഉണങ്ങാണ്ട് നമ്മൾ അവിടെ ഇട്ടിട്ടാണുള്ളത് കാരണം ഭയങ്കര തണുപ്പാന്ന് പുറത്ത് ഞാൻ ഇപ്പം എനിക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ദിവസം ഡേ നേരത്തെ എണീച്ച് കാണിച്ചത് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് നൈര് കുടനെ ജലദോഷം ആണ് ജലദോഷം എല്ലാവർക്കും ജലദോഷമാണ് ഞാൻ വ്ലോഗെടുത്ത് പകുതി ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു കാതിൽ കാതിലേ ഉള്ളൂ മറ്റേ കാതിൽ കാതിലേ കാതില ഭയങ്കര തണുപ്പാണ് ഇവിടെ ഭയങ്കര എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പ് അതിൻ്റെ കൂടെ മഴയും എങ്ങനെയുണ്ടാകും സത്യമാണ് കേട്ടോ പറഞ്ഞാൽ ഈ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പാണ് തണുപ്പാണ് എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ എന്താ കുളുമണി കുളുമണാലിയിലാണ് ഉള്ളതെന്ന് വിചാരിക്കേണ്ട ശരിക്കും ബാംഗ്ലൂരിൽ ഉള്ളവർക്കറി പെട്ടെന്ന് വന്ന ഒരു ചേഞ്ചാന്നേ തുണി ഉണങ്ങാനിട്ടത് നാലഞ്ച് ദിവസം മുന്നേ ഉണങ്ങാനിട്ട തുണി പോലും ഉണങ്ങി കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അലക്കിയിട്ട് അന്ന് രാവിലെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല പപ്പടം പോലെ ആയി കിട്ടുന്ന ഡ്രസ്സ് പോലും ഉണങ്ങുന്നുണ്ടായില്ല അങ്ങനത്തെ ഒരു അവസ്ഥയില്ല തന്നെ നമുക്ക് മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു അവസ്ഥയില്ലേ അവിടുന്ന് വെള്ളം വരുന്നോ തണുപ്പ് പൂപ്പൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതുപോലെ ആയിരുന്നു ഈ നിലത്തൊക്കെ ഒരു വെറ്റ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു എൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ല തണുപ്പായിരുന്നു അതുകൊണ്ടാണ് നൈത് കുട്ടനും പെട്ടെന്ന് ജലദോഷമാണ് അല്ലാണ്ട് അങ്ങനെ ചെറിയൊരു ക്ലൈമറ്റ് ചെയ്ഞ്ചിനൊന്നും അവൻ അങ്ങനെ പെട്ടെന്ന് ജലദോഷം വരാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം നല്ല തണുപ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജലദോഷം വരികയും ചെയ്തു അങ്ങനെ ഞാൻ ബെഡൊക്കെ സെറ്റാക്കി വെക്കും നിന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് എന്താ മെല്ലെ മെല്ലെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും കാരണം ചോറ് ഓൾറെഡി ആവുന്നുണ്ട് കറിയും വറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ പണിയൊന്നുമില്ല അങ്ങനെ ഞാൻ ബെഡ് വിരിച്ച് ഇടാൻ വേണ്ടി വന്നപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് അഭിനയി എന്നാൽ സായുജമാണത് ഞാൻ പറയുന്ന അഭിനയിക്കാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക കുറേ കാലമായി ക്യാമറയിലേക്ക് വന്നിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അടിക്കുന്നുണ്ടായി വെറുതെ അടിച്ചത് അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായുജെന്നെ അടിച്ചത് ആരും കാണില്ല പക്ഷെ ഞാൻ തിരിച്ചടിച്ചത് കാണിച്ച് കഴിഞ്ഞാൽ പറയും ഭർത്താവിനടിക്കുന്ന ഭാര്യയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും ക്ലിപ്പ് എങ്ങാനെ എടുത്ത് ഇട്ടിട്ട് ഇറക്ക് വയ്യ അതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും ഇത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലായി മെസ്സേജ് വെച്ചാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ തുണിയൊന്നും ഉണങ്ങാനിട്ടാണ് ഉണങ്ങുന്നുണ്ടായില്ല എന്ന് അപ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ മൂന്നാല് ദിവസം എനിക്ക് മൈൻഡ് പോയില്ല അതായത് ഈ സാധനം അകത്തേക്ക് കൊണ്ടുപോയിട്ട് അപ്പുറത്തെ റൂമിൽ ഫുൾ സ്പീഡിൽ ഫാൻ ഫാനിട്ടാൽ ഉണങ്ങുമായിരുന്നു പക്ഷേ ഇത് ഇന്ന് സൂര്യൻ വരും നാളെ സൂര്യൻ വരും മറ്റന്നാൾ സൂര്യൻ വരും എന്ന് പറഞ്ഞാൽ അലക്കിയിട്ടത് നാലഞ്ച് ദിവസം എവിടെ നിന്നിട്ട് ഒന്നും ഉണങ്ങുന്നുണ്ടായില്ല അപ്പോൾ ഒരു ദിവസം പെട്ടെന്നിങ്ങനെ അടുക്കളയിൽ നിന്ന് എന്തോ പണിയെടുക്കുക ഞാൻ വെച്ച് ദൈവമേ ഞാൻ എന്തൊരു പൊട്ടത്തിയാണ് ഇത് ഇതെടുത്തിട്ടുള്ളിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ അത് പെട്ടെന്ന് അങ്ങനെ കത്തി അതുവരെ ബ്ലാങ്ക് ആയിരുന്നു മൈൻഡ് അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഉണ്ടായിട്ടില്ല അങ്ങനെ രാത്രി രാത്രിയാകുമ്പോൾ ഇതാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറിയിട്ട സാധനങ്ങൾ ഉള്ളിലേക്ക് ഈ നമ്മളെ എന്താണ് സ്റ്റാൻഡ് അടക്കം കൊണ്ടുപോവുക പിറ്റേന്ന് തിരിച്ച് കുറച്ച് സമയം വെയിലത്ത് വെക്കുക മടക്കി വെക്കുക ഇതാണ് പരിപാടി അല്ലാണ്ട് ഉണങ്ങി കിട്ടുന്നുണ്ടായില്ല മറ്റേ റൂമിലാണെങ്കിൽ സ്ഥിരമായിട്ട് വെക്കാനും പറ്റില്ല കാരണം അതൊരു കുഞ്ഞു റൂമാണല്ലോ അപ്പോൾ ഇതും കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ബെഡും വർക്കിംഗ് ടേബിളും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അവിടെ സ്പേസിലാണ് എടുക്കും അപ്പോൾ രാവിലെ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിരം പരിപാടി അങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുവച്ചു പിന്നെ ഞാൻ തിരിച്ചടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചു

ചോറ് വാർക്കാൻ പോകുന്നതാണ് അതിന് മുന്നേ ഞാൻ പാത്രങ്ങളെല്ലാം നമുക്ക് അത് അത് സ്ഥാനത്തെടുത്ത് വെക്കാനുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ലൈഫ് ഭയങ്കര ഓർഗനൈസ്ഡ് ഒന്നല്ല അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ എങ്ങനെ പോകുന്നു അത്രയേ ഉള്ളൂ കാരണം ഈ ബാക്ക് പെയിനിലുള്ളപ്പം ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആയി സ്ട്രെസ് ഒന്നും ചെയ്യാണ്ട് സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് പ്ലേസിലൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല കറക്റ്റ് പ്ലേസിലെന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് ആയില്ലെങ്കിലും പണ്ടത്തെ പോലെ അത്ര ഓർഗനൈസ്ഡ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റൽ സ്റ്റേറ്റിലായിരുന്നു കുറച്ച് കുറച്ചു കാലം ജീവിതം പൊയ്ക്കൊണ്ടിരുന്ന അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ കാണാനുണ്ട് ചിലതൊക്കെ ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ വെച്ചതും നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ പഴയതുപോലെ തന്നെയാണല്ലോ കിച്ചനുള്ളതെന്ന് തോന്നുന്നു ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പക്ഷേ എങ്കിൽ എനക്ക് അങ്ങനെയല്ല എനിക്ക് ചെറിയൊരു ചേഞ്ച് വന്നാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ടുതന്നെ എനിക്ക് ഇതൊരു എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ് ചെയ്തു വെച്ച രീതിയല്ല എന്നാലും അത് നമുക്ക് മെല്ലനെ ശരിയാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴുകിയ പാത്രങ്ങൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം എല്ലാ സ്ഥലത്തേക്കും എടുത്തു വെച്ചു ഈ കാർപ്പറ്റ് ഞാൻ രണ്ട് ദിവസമായി അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ട് ഇന്നാണ് കുറച്ച് കുറച്ച് സൂര്യൻ പുറത്തേക്ക് വന്ന കേട്ടാ ആ കുറച്ച് സൂര്യൻ്റെ സൂര്യൻ കുറച്ച് പുറത്തേക്ക് വന്നത് പറയുന്നതെല്ലാം തെറ്റി പോകുന്നുണ്ട് എന്നാൽ ക്ഷേമിച്ചോളാം അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആ സ ഒരു സൈഡ് ഉണങ്ങിയതിനെ തിരിച്ചിട്ടിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് അല്ലേ കാർപ്പറ്റൊക്കെ രാവിലെ കഴുകിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങുന്ന ആവശ്യമെങ്കിൽ അതൊന്നും നടക്കാത്തതുകൊണ്ട് അത് കുറച്ച് വെയിൽ കിട്ടിയപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് അതിന് ക്ലിപ്പൊക്കെ കുത്തി വെച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കാരണം കുറച്ച് വെയിലുണ്ടല്ലോ ആ ഒരു ചെറിയൊരു ചൂട് തട്ടിയാൽ അതായത് സത്യം പറഞ്ഞാൽ ഈ തുണികളൊന്നും ഉണങ്ങി തല്ല നമുക്കറിയില്ല ഒരു ഒരു എന്താ അതിന് എന്താ പറയുക ഒരു കുളിർപ്പ് ഉണ്ടാവുക എന്ന് അറിയില്ലേ ആ ഒരു സാധനമാണ് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് പോവാണ്ട് നമുക്കെടുത്ത് അലമാരയിലും മടക്കി വെക്കാനും പറ്റില്ലല്ലോ അതാണ് പ്രശ്നം അപ്പം ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി പക്ഷേ സൂര്യൻ ഒട്ടും സഹകരിക്കുന്നുണ്ടായില്ല കേട്ടെല്ലാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവൻ ഇങ്ങനെ ഒച്ചയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവന് ഞാൻ മാത്രമുള്ളതുകൊണ്ട് അവനെ വേറെ റൂമിൽ ഇരുത്തിയിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ ആ കാർപ്പറ്റെല്ലാം വിരിച്ച് ഇട്ട് പിന്നെ ഭൂപൂവിന് കുറച്ച് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു ഫുഡ് അവിടെ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് ഞാൻ ഇങ്ങകത്ത് വന്ന് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന അച്ഛൻ അതായത് ഓഫീസ് ടൈമിലുള്ള അച്ഛനെ പിടിച്ചുകൊണ്ട് വന്ന് കബേർഡിനകത്ത് ഇങ്ങനെ വരഞ്ഞ് കളിക്കുക സത്യം പറഞ്ഞാൽ ഇത് ലാമിനേറ്റ് ഫിനിഷ് ആണ് അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വെച്ചതൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ ഇങ്ങനെ ചെയ്തപ്പോൾ മാർക്കർ വെച്ച് ചെയ്തപ്പോൾ ഒക്കെ ഇത് മായച്ചാൽ പോവുമല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മാർക്കറും പിന്നെ എന്ത് വൈപ്പ് ചെയ്യുന്ന സാധനം കൂടെ വാങ്ങി അങ്ങനെ ഇങ്ങനെ അതാകുമ്പോൾ ഇവൻ എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരയ്ക്കാനൊക്കെ നല്ലതാണല്ലോ എല്ലാ സ്ഥലത്തും വരഞ്ഞിടുന്നതിനേക്കാളും കുട്ടികളുണ്ടാകുമ്പോൾ ചുമരിലൊക്കെ വരഞ്ഞിടലോ പക്ഷെ ഇവൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലം കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ വേറെ എവിടെയും വരക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ അതിനകത്താന്ന് ഇപ്പം അത് വരച്ച് അത് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ട് മാർക്കറും ഒരു വൈപ്പ് ചെയ്യുന്ന സാധനവും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അത് വെച്ച് ഇങ്ങനെ എഴുതുകയും പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ സായുജിനെ വെച്ച് എയും ബിയും സിയും ഡിയും എല്ലാം എഴുതുന്ന കണ്ടിട്ടുണ്ടായി അങ്ങനെ അവരവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന് എന്താണെന്ന് വെച്ചാൽ സായുജു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു വെഗിളി പിടിച്ച് കളിയാണ് അതായത് അച്ഛൻ്റെ കൂടെ കളിക്കണം 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 സായുജു വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം പോയി വിളിക്കും അച്ഛാ ഒന്ന് വായിച്ചാൽ കളിക്കാൻ എൻ്റെ കൂടെ ഒന്ന് വായിച്ചാൽ കളിക്കാൻ എന്ന് പറയും അങ്ങനെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടിക്ക് പോരടിക്കല്ലോ അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് കളിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഉണങ്ങിയതെല്ലാം ഒന്ന് മടക്കി വെക്കാന്ന് എന്നാലും നമുക്ക് അടുത്ത ട്രീ അലക്കിട്ട് ഇടാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്റ്റോക്ക് ആയിപ്പോയി ശേഷം ആ നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള ആ ഒരു അലക്ക് ഇങ്ങനെ അന്നേരം എന്ന് പറഞ്ഞ പോലെ ക്ലൈമറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കൂടിയിരുന്നത് കുറച്ച് 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 കൊണ്ടേരുന്നതാണ് അപ്പോൾ അതിലിടക്കുന്ന നാലഞ്ച് ദിവസം തുണി ഉണങ്ങാണ്ടും കൂടി ഗ്യാപ്പ് വന്നപ്പോൾ എന്താണ് വീണ്ടും അത്രയും അലക്കാനുള്ളത് കൂടി അപ്പോൾ അതിനിങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് ഇതും ഈ ഒരു വ്ളോഗിൽ കുറയും ഞാൻ തുണി ഉണങ്ങാത്തതിൻ്റെ കഥന കഥയാണ് പറയുന്നത് നിങ്ങൾ ക്ഷമിച്ചേക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ തുണി ഉണങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മളൊരു അവസ്ഥ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലോ തുണിയൊന്നും ഉണങ്ങാണ്ടിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാം മടക്കി അതിന്റെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടക്കുന്നാണ് എന്റെ ഈ ചെറിയ ചെറിയ പണികൾ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു മണിയായിട്ടുണ്ടായി കാരണം ഞങ്ങൾ എണീക്കാൻ നല്ല ലേറ്റ് ആയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ലഞ്ചിലേക്ക് ചാടിയത് അപ്പോ ഞങ്ങള് തലേ ദിവസം ഉറങ്ങാനും ലേറ്റായി കാരണം വെച്ചാൽ നൈരികുട്ടനെ ഇടക്ക് ഇങ്ങനെ ചുമ വരുന്നുണ്ടായിരുന്നു കുത്തി കുത്തി ചുമക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇടക്കിടക്ക് ഉറക്കം ബ്രേക്ക് ആയിട്ട് മര്യാദക്ക് ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും ലേറ്റായിട്ട് എണീച്ചു ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മൾ ചോറ് വന്ന് റെഡി ആയിട്ടുണ്ടായി അപ്പോൾ ഞാൻ ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റത്തുറന്ന് വെച്ചിട്ടുണ്ട് കാരണം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം നൈതികുട്ടിനോട് ഞാൻ പറയാം ഞാൻ ഇത് അടിച്ച് വാരി വരുമ്പോഴത്തേക്കും ചൂട് പോവും ചോറിൻ്റെ എന്നിട്ട് ഞാൻ ചോറ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അടിച്ച് വാരി കൂട്ടി ഡൈസനെ ഡൈസൺ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഫുൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ അടിച്ച് വരുന്ന സമയത്ത് ഡൈസൺ അല്ലായിട്ട് എടുക്കുക സാധാ ചൂൽ വെച്ച് അടിച്ച് വാരിയിട്ടാണ് പിന്നെ ലാസ്റ്റത്ത് ആ ഒരു പൊടിയുണ്ട് നമുക്ക് വാരിച്ചാടാൻ പറ്റാത്ത അതിന് വേണ്ടിയിട്ട് ഡൈസൺ എടുക്കും ഫ്രൈഡേ മാത്രമാണ് ഫുൾ പെർഫോമൻസിൽ ഡൈസിനെ കൊണ്ടുവരുള്ളൂ ഫുൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ അടുത്തൊരു പാത്രത്തിനകത്താക്കി വെച്ചിട്ടാന്നുള്ളത് ഫുൾ ഉരുങ്ങിയിട്ട് വേണം ഒരു കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയും കട്ട പിടിച്ചിട്ടാണെന്നുള്ളത് അങ്ങനെ ഞാൻ ആയത് കൂട്ടിനെ ചോറ് കൊടുക്കുന്നതാന്ന് ചോറ് കുറച്ച് ചൂട് മാറിയിട്ടുണ്ടായിരുന്നു ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് അവനെ എന്താണെന്നു വെച്ചാൽ ഈ മീൻ കൂടുതൽ ഇഷ്ടം പച്ചക്കറിയും മീൻ പൊരിച്ചതും ഒരു വറവ് അങ്ങനെ ആവുമ്പോൾ തിന്നോളും ചോറിന് ചോറ് ഉണ്ടെങ്കിൽ മീമി വേണം ഒരങ്ങ് സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാ ഭയങ്കര Ay我有 ും പറഞ്ഞാൽ നമുക്കും ഡെയിലി മീൻ വാങ്ങാലോ അങ്ങനെ ഞാൻ ഒന്ന് ചോറ് കൊടുത്തോണ്ടിരിക്കുന്ന ടി വി കണ്ടെന്തൊക്കെയോ കഥ പറഞ്ഞ് ചോറ് അതിന് ശേഷം മരുന്ന് കൊടുക്കാനുണ്ട് മരുന്നും കുടിക്കുന്നത് നീ മരുന്ന് തീരെ ഇഷ്ടമല്ല കുടിക്കാൻ വേണ്ടി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങ് കുടിക്കും കാൽപോളൊക്കെ ആണെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ജലദോഷം വന്നപ്പോൾ എഴുതി തന്ന മരുന്നാണ് തന്നെ അപ്പം അത് ഞാനൊന്നും കൊടുത്തിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നത് അപ്പം ഈ ഒരു മരുന്ന് ഒരു ഗ്രീൻ കളറുള്ള മരുന്ന് ഇതിന്റെ ടേസ്റ്റ് മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ പറയും ഇങ്ങനെ മോൻ ഇത് കുടിച്ചാലേ മാറൂ അല്ലെങ്കിൽ നമുക്ക് സൂചി വെക്കേണ്ടി വരും ും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവനെ ഡോക്ടർ കാണിക്കാൻ പോയിട്ട് ജലദോഷം വന്നപ്പോൾ പനി വന്നപ്പോൾ അങ്ങാണ്ട് കാണിക്കാൻ വേണ്ടി പോയിട്ട് ഇവനാണെങ്കിൽ വെയിൻ കിട്ടുന്നില്ല വെയിൻ ഭയങ്കര ഡീപ്പായിട്ടുള്ള വെയിൻ ആയതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം കുത്തി കുറേ പ്രാവശ്യം എന്ന് വെച്ചാൽ കൈക്ക് മൂന്ന് പ്രാവശ്യം ഒരു കയ്യിൽ മൂന്ന് പ്രാവശ്യം മറ്റേ കയ്യിൽ മൂന്ന് പ്രാവശ്യം കാലിനടക്കം കുത്തി അവസാനം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു നഴ്സുമാർ പറഞ്ഞു അതായത് ഇവൻ കരയുന്നില്ല ചെറുങ്ങനെ ഒന്നും മൂളിൽ നിന്നല്ലാണ്ട് കരയുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇവിടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എടുക്കാനാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോടും എന്നിട്ട് അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി രണ്ട് പ്രാവശ്യം കുത്തിയിട്ടാണ് മെയിൽ കിട്ടിയത് അപ്പോൾ ഞാനെ മോനെ അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരും പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഈ ജലദോഷം കുടിച്ചാലേ മരുന്ന് കുടിച്ചാലേ ജലദോഷം കുടിച്ചാലേ മരുന്ന് കുടിച്ചാലേ ജലദോഷം മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരെ കുടിക്കും അങ്ങനെ ആ മരുന്നും കൊടുത്ത് പിന്നെ ഞാൻ തുണി കഴുകാനിടാ വിരിച്ചിടാനുണ്ടായിരുന്നു അതും വിരിച്ചിട്ട് പിന്നെ നമ്മളൊരു ക്യുൾട്ട് അലക്കാനുണ്ടായിരുന്നു അത് കുറച്ച് ഇങ്ങനെ വെക്കുകയായിരുന്നു കാരണം തണുപ്പായതുകൊണ്ട് ഉണങ്ങൂല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി വാൻ്റെ താഴെയിട്ട് ഉണങ്ങുമല്ലോ അതുകൊണ്ട് അതും അലക്കാനിട്ടു അപ്പോഴത്തേക്ക് സായുജ് വന്നു സായുജി ഇവരുടെ സൈക്കിൾ സെറ്റാക്കി കൊടുക്കുന്ന സൈക്കിൾ എന്താണ് ടയർ ബാലൻസിങ് ടയർ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തിട്ട് കുറച്ച് കാലം നമ്മൾ അവനെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടി ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കാണാൻ ആ വീലെടുത്ത് കൊണ്ടു തന്നിട്ട് പറയാം അച്ഛൻ ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ എനിക്ക് ഓടിക്കണം കാരണം ഇതില്ലാണ്ട് ഓടിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും പിടിക്കണം കംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ് വന്നിട്ടില്ല അപ്പോൾ അവന്റെ ഫ്രീഡത്തിനുസരിച്ച് ഓടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പോകുമ്പോഴേ ഓടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ ഞാൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പര് എന്താണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സാഹചി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നൈതികുട്ടിനേണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് നിന്നാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാജി എന്റെ പിന്നാലെങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കുക സാജിനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊന്നും പറയാനില്ലേ കുറെ കാലായില്ലേ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോഴും ഇതായിട്ട് ഉണ്ടായിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യും വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് തരികയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറ് വിളമ്പി ചോറ് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു വീട് രാവിലെ മുതൽ രാവിലെ മുതൽ മുതലെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണി മുതൽ ഒരു ഉച്ച മൂന്ന് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ചോറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂട്ടുന്ന കുറച്ച് സമയം ഉറക്കണം അതിന് മുന്നേ ആവി പിടിച്ചു കൊടുക്കണം ആവി പിടിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാൻ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് ലയണിൻ്റെയും മാമ്പീൻ്റെയൊക്കെ കഥയെല്ലാം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം പിടിക്കും കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് സമയം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലും പിടിക്കും കുറേ സമയം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ പിടിക്കാനാവില്ല മൂപ്പർക്കതോ ടെൻഷനോ ശ്വാസം കിട്ടുന്നില്ല എന്നെല്ലാം പറയും അതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ പുറത്തുനിന്ന് പിടിക്കും പിന്നെ കുറച്ച് സമയം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് രണ്ടുപേരും കൂടെ ആവി പിടിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനൊന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു തന്നാലേ വീഡിയോസ് പുതിയ പുതിയത് കിട്ടുള്ളൂ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടൊരു വീഡിയോ ഇട്ടിട്ട് പോലും നിങ്ങൾ തന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ടായി ആ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വൺ കെ വ്യൂ പോലും ആ വീഡിയോനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ത്രീ പോയിന്റ് എത്രയോ ആയി തോന്നുന്നു വീഡിയോ അതന്നെ വലിയ കാര്യം അപ്പോൾ അതുപോലെയുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉച്ച Hey, bye.